അല്ല ഇപ്പൊ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് അല്ല ഇത് ഞാൻ കഴിഞ്ഞതിന്റെ മുന്നത്തെ പ്രാവശ്യം ആമസോണിൽ നിന്ന് വാങ്ങിച്ച 80 രൂപയ്ക്ക് വീട്ടിലിടാൻ വേണ്ടിട്ട് വാങ്ങിച്ച ടോപ്പാണ്. എല്ലാവർക്കും ബ്യൂട്ടി വിങ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മുടെ ആമസോൺ ഫാഷൻ ഹോൾ വീഡിയോ ആണ്. ഇപ്രാവശ്യം ഞാൻ കുറച്ച് സാധനങ്ങൾ മാച്ചിങ് മാച്ചിങ് ആയിട്ടൊക്കെ എടുത്തിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ, ഞാനും ചേട്ടനും മാച്ച് ചെയ്ത് ഒരു ഡ്രസ് എടുത്ത്, ബ്ലാക്ക് ഡ്രസ് എടുത്ത്, പിന്നെ തടിയനും ജയിച്ചിക്ക് എടുത്തൊരു യെല്ലോ ഡ്രസ്. അപ്പൊ അവരുടെ ആനിവേഴ്സറി പ്രകാരം ഞാനും ചേട്ടനും പീക്കും കൂടെ ഒരു യെല്ലോ ഡ്രസ് എടുത്തിട്ടുണ്ട് കേട്ടോ. പീക്കുന്റെ അത് ഇച്ചിരി വേറൊരു യെല്ലോ ആണ്. ഇതല്ല ഇപ്പൊ ഇട്ടിരിക്കുന്ന ഡ്രസ് അല്ല ഇത് ഞാൻ കഴിഞ്ഞതിന്റെ മുന്നത്തെ പ്രാവശ്യം ആമസോണിൽ നിന്ന് വാങ്ങിച്ച 80 രൂപയ്ക്ക് വീട്ടിലിടാൻ വേണ്ടിട്ട് വാങ്ങിച്ച. ആമസോണിൽ കയറി ടീഷർട്ട് under 80 എന്നൊക്കെ അടിച്ചു നോക്കുമ്പോഴത്തേക്ക് കിട്ടും, under 100 എന്നൊക്കെ അടിച്ചു നോക്കുമ്പോഴത്തേക്ക് കിട്ടും. 80 രൂപയ്ക്ക് 99 രൂപയ്ക്ക് അടിപൊളി ടോപ്സ് ഉണ്ട്. നമ്മുടെ വീട്ടിലൊക്കെ ഇടാൻ പറ്റിയ പുറത്തിടാനും പറ്റുമില്ല എന്നല്ല ഞാൻ പക്ഷെ പറഞ്ഞത്. അങ്ങനെ ഞാൻ വാങ്ങിച്ചത് ഈ ഒരു ടോപ്പാണ് കേട്ടോ. അതാ ഇവിടെ ഇങ്ങനെ കണ്ണൊക്കെ ഉണ്ട്. അങ്ങനത്തെ ഒരു അടിപൊളി നല്ല ഫ്രീ ആയിട്ട് ഇടാൻ പറ്റിയ ടോപ്പാണ്. പിന്നെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് ആ ചേട്ടന് വാങ്ങിച്ച ഒരു ടീഷർട്ടാണ്. ഇത് വന്നിട്ട് ഒരു മസ്റ്റേർഡ് യെല്ലോ ആണ് കേട്ടോ. ആ യെല്ലോയില് ഒരു ബ്ലാക്ക് സ്ട്രൈപ്സ് വരെയൊക്കെ ഉള്ള അങ്ങനത്തെ ഒരു ടീഷർട്ടാണ് വാങ്ങിച്ചത്. നല്ല അടിപൊളി ക്വാളിറ്റി ആണ് കേട്ടോ. എനിക്ക് ഈ മെറ്റീരിയൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, അതിൻ്റെ കളറും ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ചേട്ടൻ ഇങ്ങനത്തെ കളേഴ്സൊക്കെ ഭയങ്കര കുറവാണ്. അങ്ങനെ ചേട്ടനെ ഞാൻ വാങ്ങിച്ചതാണ്. അങ്ങനെ ചേട്ടനെ മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ച ടീഷർട്ട് എന്ന് പറഞ്ഞാൽ അതാ ഇതാണ്. ഇതും വന്നിട്ട് ഏകദേശം ചേണ്ട ഒരു കളർ ഷെയ്ഡ് തന്നെയാണ് കേട്ടോ. അതൊരു ഫുൾ ഹാൻഡ് ആണ്, ഒരു ക്രോപ്പ് ടോപ്പ് ആണ്. എന്നാൽ തീരെ ക്രോപ്പ് അല്ല, നമ്മുടെ ഒരു ഹിപ്സിന്റെ അവിടെ ഹിപ്സിന് കുറച്ച് മുകളിലായിട്ട്. ഞാൻ ഇതിന്റെ കൂടെ എടുത്തതൊരു ഹൈ വേസ്റ്റ് ജീൻസ് ആണ് കേട്ടോ. അപ്പൊ ഹൈ വേസ്റ്റ് ആയത് കാരണം ഈ ക്രോപ്പ് ടോപ്പിന്റെ അതൊന്നും അറിയാൻ പറ്റില്ല. കാരണം ഇച്ചിരി ലെങ്ത് ഉള്ളത് പോലെ തന്നെ തോന്നണം. ഇപ്പൊ നമ്മള് സാധാ ജീൻസ് ഒക്കെ ആണെങ്കിൽ ഇത് നല്ല ഒരു നമ്മുടെ ഹിപ്സ് ഒക്കെ കുറച്ച് കാണാൻ പറ്റുന്ന രീതിയിൽ അങ്ങനെ ആയിരിക്കും കേട്ടോ. ഇതാണ്, ഇതും നല്ല ക്വാളിറ്റിയാണ്, നല്ല രസമാണ്. ഇടുമ്പോൾ നല്ല രസമാണ് കാണാനായിട്ട്. ഞാൻ നിങ്ങൾക്ക് അവരുടെ ആനിവേഴ്സറിയുടെ വ്ളോഗ്, ആനിവേഴ്സറി August 17 കേട്ടോ, ആ വ്ളോഗിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ ഡ്രസ്സൊക്കെ ഇട്ടിട്ട്. പിന്നെ പീക്കൂന് വാങ്ങിച്ചത് ഇച്ചിരി ഒരു വേറൊരു യെല്ലോ ആയിപ്പോ കേട്ടോ. ഇത് ഞാൻ വേറെ കിട്ടുമോ എന്നൊന്ന് നോക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ പീക്കൂസ് ഇത് തന്നെ ആയിരിക്കും ഇടണം കേട്ടോ. ഇത് നല്ല അടിപൊളി പാണ്ടാട. പക്ഷെ ഇത് നമ്മള് ആമസോണിൽ ഞാൻ കണ്ടപ്പോൾ കറക്റ്റ് ഒരു മസ്റ്റേർഡ് യെല്ലോ കളർ തന്നെയായിരുന്നു. പക്ഷെ കയ്യിൽ കിട്ടിയപ്പോഴത്തേക്കും ഒരു ലൈറ്റ് യെല്ലോ ആയിപ്പോ കേട്ടോ. ഇതും നല്ല അടിപൊളി ഡ്രസ്സാണ്, ക്വാളിറ്റിയും നല്ല രസമാണ് കേട്ടോ. ചേട്ടനും എനിക്കുമായിട്ട് മാച്ച് ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബ്ലാക്കും വൈറ്റും ആയിട്ടൊരു കോമ്പിനേഷൻ എടുത്തത്. നല്ല നല്ല ഭംഗിയുണ്ട്. ഇനി പീക്കൂസിന് ഒരു ബ്ലാക്ക് പാൻറ് വാങ്ങിക്കണം, ചേട്ടന് ഒരു ബ്ലാക്ക് പാൻറ് വാങ്ങിക്കണം. ഇതാണ് അടുത്ത ടാർഗറ്റ്. പക്ഷെ ഇപ്രാവശ്യം ഞാൻ അത് വാങ്ങിച്ചില്ല. പിന്നെ ഞാൻ വാങ്ങിച്ചത് ഒരു ഹൈ വേസ്റ്റ് ജീൻസ് ആണ് കേട്ടോ. ഇത് നമ്മുടെ സ്ട്രെച്ചബിൾ ജീൻസ് അല്ല, ഒരു കോട്ടൺ പോലത്തെ ജീൻസ് ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു ജീൻസ് ആണ് ഞാൻ വാങ്ങിച്ചത്. നല്ല ക്വാളിറ്റിയാണ്. അപ്പൊ അങ്ങനെ വാങ്ങിച്ച ഒരു ഹൈ വേസ്റ്റ് ജീൻസ് ആണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ കുഞ്ഞു ബട്ടൺസ്, കുഞ്ഞല്ല, ഇവിടെ ഇങ്ങനെ ബട്ടൺസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട്, കാണാനും നല്ല ഭംഗിയാണ്. പക്ഷെ ഇത് സ്ലിം ഫിറ്റ് ആണെന്നാണ് പറഞ്ഞത്, പക്ഷെ സ്ലിം ഫിറ്റ് അല്ല. നമ്മളെ ബോട്ടം വന്നിട്ട് കുറച്ച് മടക്കണം, അല്ലെങ്കിൽ ഒന്നെങ്കിൽ തയ്ക്കണം. അങ്ങനെ അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. അതിനി എന്തെങ്കിലും ചെയ്യണം കേട്ടോ, ഓൾട്രേഷൻ ചെയ്യണം. പിന്നെ ഞാൻ എടുത്തത് ഇങ്ങനെ ഒരു കുഞ്ഞു നമ്മളെ ക്രോപ്പ് ടോപ്പിന്റെ ഒക്കെ അടിയിൽ ഇടണ ഒരു ടൈപ്പ് ഇന്നർ ആണ് കേട്ടോ. അങ്ങനെ ഞാൻ ഇത് വാങ്ങിച്ചിട്ടുണ്ട്. ഇതും നല്ല ക്വാളിറ്റിയാണ്. പിന്നെ ഞാൻ വാങ്ങിച്ചത് ആ വീട്ടിലിടാനായിട്ട് കുറച്ച് ബനിയൻസും ട്രൗസേഴ്സും ആണ്. ഇതൊരു സെറ്റാണ് കേട്ടോ, 5 സെറ്റ് ഉണ്ട്. ഇതിന്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ചപ്പോൾ ഒരുപാട് പേര് ക്വാളിറ്റി എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചു. ക്വാളിറ്റി ഇതുവരെ ഞാൻ വാങ്ങിച്ചിട്ടുള്ള എല്ലാ നല്ല ക്വാളിറ്റി ഡ്രസ്സസ് ആണ് കേട്ടോ. പിന്നെ ഞാൻ അടുത്ത വാങ്ങിച്ചത് ആ ഈ ഒരു ജിം ബാഗ് ആണ് കേട്ടോ. ഇത് ജിം ബാഗ് ആണെങ്കിലും നമ്മൾ പക്ഷെ അങ്ങനത്തെ യൂസ് ഒന്നും ചെയ്യില്ലല്ലോ. ഞാൻ ഇത് പീക്കൂസിന് വേണ്ടിയിട്ട് എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോൾ പീക്കൂന്റെ സാധനങ്ങൾ വയ്ക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. നല്ല ക്വാളിറ്റി സാധനമാണ് കേട്ടോ, നല്ല കളറാണ്. ഞാൻ ഈ കളറല്ല ആദ്യം സെലക്ട് ചെയ്തത്, പക്ഷേ ഈ കളറാണ് കിട്ടിയത്. പിന്നെ ഞാൻ വാങ്ങിച്ചത് ഇതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത സാധനമാണ്, ഒരു പെപ്പർ സ്പ്രേ. നമ്മളൊരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ വാങ്ങിച്ചതാണ്. ഒരു പെപ്പർ സ്പ്രേ വാങ്ങിച്ചു, ഒരു പീ സേഫും വാങ്ങിച്ചേട്ടാ. ഇത് രണ്ടും എപ്പോഴെങ്കിലും നമുക്ക് ആവശ്യം വരുമല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചതാണ്. ഇത്രയും സാധനങ്ങളാണ് ഇപ്രാവശ്യത്തെ ആമസോൺ ഫാഷൻ ഹോളിൽ ഞാൻ വാങ്ങിച്ചത്. ഇതിന്റെ ഒക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ നിങ്ങൾക്ക് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പൊ ഇത്രയൊക്കെ സാധനങ്ങളാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ചെയ്യേണ്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് ഇതുപോലെ ഒരു അടിപൊളി വീഡിയോ വരുമ്പോഴേക്കും ബൈ.